എ ടി പി സിന്തേസ് പ്രവർത്തിക്കുമ്പോൾ എ ടി പിയുടെ നിർമ്മാണം ത്വരിതമാക്കുന്ന പ്രോട്ടീനാണ് മാംസ്യമാണ് എ ടി പി സിന്തേസ്. നമ്മളിപ്പോൾ വീക്ഷിക്കുന്നത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗാമ, എപ്സിലോൺ എന്നീ ഘടകങ്ങളെയാണ്. പഠനത്തിൽ അഥവാ മെംബ്രെയിനിൽ സി എന്ന വളയവും ദർശിക്കാം. പഠനത്തിന് പുറത്താണ് എഫ് വൺ സംയുക്തം, അതായത് എഫ് വൺ കോംപ്ലക്സ് കാണപ്പെട്ടത്. എന്നാൽ എഫ് നോട്ട് സംയുക്തം, അതായത് എഫ് നോട്ട് കോംപ്ലക്സ്, പഠനത്തിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു. നെറ്റ് അഥവാ സ്റ്റോക്ക്, ഡെൽറ്റ, ബി എന്നീ ഘടകങ്ങൾ അടങ്ങിയതാണ്. ഇളം പിങ്ക് നിറത്തിൽ ആൽഫ ഘടകവും മെജന്റയിൽ കാണിച്ചിരിക്കുന്നത് ബീറ്റ ഘടകവുമാണ്. നടുവിൽ കറങ്ങുന്ന മധ്യ നെറ്റ് കാണാം. ബി ഘടകം ഹെക്സാമറിനെ, അതായത് ആറ് ഘടകങ്ങൾ കൂടിച്ചേർന്നതിനെ സ്ഥിരമാക്കി നിർത്തുന്നതിനാൽ അതിന് കറങ്ങാനാകുന്നില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അറിയപ്പെടുന്ന രൂപത്തിൻ്റെ അവസ്ഥാന്തരങ്ങളാണ്. ബീറ്റ ഘടകങ്ങൾ റിബൺ ഡയഗ്രമായി അഥവാ നാടാ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു. എ ടി പിയും അജൈവിക ഫോസ്ഫേറ്റും അഥവാ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് സജീവ സ്ഥലത്തേക്ക്, അതായത് ആക്ടീവ് സൈറ്റിലേക്ക് വ്യാപിക്കുന്നു. എ ടി പി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ബീറ്റ ഘടകത്തിന് അവസ്ഥാന്തരം സംഭവിക്കുന്നു, അതായത് കൺഫർമേഷൻ ചേഞ്ച്. സജീവ സ്ഥലത്തെ സ്ഥൂലീകരിച്ച് നോക്കിയാൽ, അതായത് സൂമിൻ ചെയ്ത് നോക്കിയാൽ, രാസപ്രക്രിയയും അതിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ തന്മാത്ര ഘടനയും ദർശിക്കാവുന്നതാണ്. ഇവിടെ രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായി എ ഡി പിയും കാണാം. ഹൈഡ്രജൻ ബോണ്ടുകളുടെ ഒരു വലയം അവയെ സ്വസ്ഥാനത്ത് സ്ഥായിയായി നിർത്തുന്നു. ഇതിനിടെ നിലയിൽ പ്രവർത്തിക്കുന്നത് ബീറ്റ ഘടകത്തിന്റെ മടക്കപ്പെട്ട ഘടനയിലുള്ള അമിനോ ആസിഡുകളാണ്. ഹൈഡ്രജൻ ബോണ്ടുകൾ പ്രധാനമായും അടുത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിനോടൊപ്പം പഞ്ചസാര തന്മാത്രയും ഉറപ്പിച്ചു നിർത്തുന്നു. ഇനിയുള്ള മഗ്നീഷ്യം അയോൺ ഉറപ്പിച്ചു നിർത്തുന്നതിൽ മാത്രമല്ല, ഫോസ്ഫേറ്റിന്റെ ചാർജ് നിർവീര്യമാക്കുന്നതിലും പ്രമുഖ പങ്ക് വഹിക്കുന്നു. അജൈവ ഫോസ്ഫേറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഘടനയിലുള്ള അവസ്ഥാന്തരങ്ങൾ ശ്രദ്ധിക്കുക. സമപ്രതല വ്യതിയാനാവസ്ഥ അഥവാ പ്ലേനാർ ട്രാൻസിഷൻ സ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പുതിയ ഫോസ്ഫേറ്റ് ഹൈഡ്രജൻ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിന്റെ നിർമ്മിതി ഉത്തേജിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഘടകം തുറന്ന ഘടനാവസ്ഥയിലേക്ക് മാറുന്നു. ബീറ്റ ഘടകത്തിൽ ഉണ്ടാകുന്ന ഈ ഘടനാപരമായ പുനർവ്യതിയാനം സജീവ സ്ഥലത്ത് നിന്ന്, അതായത് ആക്ടീവ് സൈറ്റിൽ നിന്ന് എ ടി പി പുറന്തള്ളപ്പെടുന്നതിന് കാരണമാകുന്നു. ഇതാണ് സജീവ സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ രത്ന ചുരുക്കം. സി വലയം അഥവാ സി റിംഗ് എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് നമ്മുടെ ജിജ്ഞാസയെ ഉണർത്തുന്ന ഒന്നാണ്. നമുക്ക് ജലചക്രത്തിന്റെ ഉപമ വെച്ച് തുടങ്ങാം. ജലചക്രം കറങ്ങുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. ജലപ്രവാഹം അതിനെ ചലിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ മലച്ചിറവുകൾ പ്രത്യേക ദിശയിൽ ചലിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ദിശയിൽ അതിൻ്റെ കറക്കം സാധ്യമാക്കുന്നു. വെള്ളം പ്രവഹിക്കുന്നത് എതിർദിശയിലായാൽ ജലചക്രത്തിൻ്റെ കറക്കവും സ്വാഭാവികമായും എതിർദിശയിലാകും. ഇവിടെ നമുക്ക് സി വലയവും എ ഘടകവും കാണാനാകും. എ ഘടകത്തിൻ്റെ പൂർണ്ണമായ ഘടന നമുക്ക് വെളിപ്പെട്ടിട്ടില്ലെങ്കിലും പ്രോട്ടോണുകൾക്ക് പ്രവേശിക്കാനായി രണ്ട് പടലങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്ത്, അതായത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസിൽ, ഒരു പ്രവേശന പാതയും, അതായത് ആക്സസ് ചാനൽ, പുറത്തു കടക്കാൻ മറ്റൊരു നിർഗമന പാതയും, അതായത് എഗ്രസ് ചാനൽ, ഉള്ളവശത്തായി അഥവാ മാട്രിക്സ് സൈഡിലായി ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ചിത്രീകരണത്തിൽ പ്രോട്ടോണുകൾ സി വലയത്തിനും എ ഘടകത്തിലും ഇടയിലുള്ള സ്ഥലത്ത് കൂടി പുറത്തേക്ക് പ്രവഹിക്കുന്നത് കാണാനാകും. എന്നാൽ അതിനൊരു പ്രത്യേക ദിശയിലേക്ക് നയിക്കുന്നത് എന്താണ്? ഉദാഹരണത്തിന്, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് എപ്പോഴും ഘടികാര സൂചിയുടെ ചലനത്തിന് വിപരീത ദിശയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അതിനെ നയിക്കുന്നത് എന്താണ്? സി വലയത്തിലുള്ള ഓരോ സി ഘടകത്തിലും ഒരു പ്രോട്ടോൺ പന്തിന സ്ഥലമുണ്ട്. രണ്ട് പടലങ്ങളുടെ ഇടയിലുള്ള സ്ഥലത്ത് പ്രോട്ടോണുകളുടെ അളവ് വളരെ കൂടുതലാണെന്ന് ശ്രദ്ധിക്കുക. അവ ഉള്ളിലെ അഥവാ മാട്രിക്സ് സൈഡിൽ താഴ്ന്ന പ്രോട്ടോൺ അളവിലേക്ക് പ്രവഹിക്കുന്നു. പ്രോട്ടോണുകൾ സി ഘടകത്തിലേക്ക് സംവഹിക്കപ്പെട്ട് വളരെ ഉയർന്ന അളവിലുള്ള രണ്ട് പടലങ്ങളുടെ ഇടയിലെ സ്ഥലത്ത് നിന്ന് വളരെ താഴ്ന്ന അളവിലുള്ള ഉൾവശത്തേക്ക് നയിക്കപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ട് പ്രോട്ടോണുകൾ മറുദിശയിൽ അപ്രകാരം ചലിക്കുന്നില്ല? സത്യത്തിൽ ജലചക്രം പോലെ സി വലയം രണ്ട് ദിശയിലും ഒരുപോലെ ചലിക്കേണ്ടതല്ലേ? പരസ്പര ബന്ധമുള്ള രണ്ട് കാരണങ്ങൾ ഈ ഏകദേശ ചലനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അമിനോ ആസിഡിന്റെ പാർശ്വചണ്ഡല ചങ്ങല സി ഘടകങ്ങളും ബന്ധിപ്പിക്കപ്പെടുന്ന പ്രോട്ടോണുകളെ വികസിക്കുന്നു. അതിനാൽ രണ്ട് പടലങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് നിന്ന് പ്രോട്ടോൺ സംവേഗിക്കപ്പെടുമ്പോൾ സി വലയത്തിന് പിന്നീട് എതിർ ദിശയിൽ കറങ്ങാനാവില്ല. എന്തെന്നാൽ അതിന്റെ ഊർജ്ജസ്ഥിതി അനുകൂലമല്ല. എന്നാൽ ഘടികാര സൂചിക്ക് എതിർ ദിശയിലുള്ള ചലനം സാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ വികർഷണ സമ്പർക്കം ഇല്ലാത്തതിനാൽ ഊർജ്ജ നില അനുയോജ്യമായിരിക്കും. പ്രോട്ടോണുകളുടെ ബന്ധനവും വിടുതലും സാധ്യമാക്കുന്ന അളവുകളുടെ വ്യത്യസ്തത രണ്ട് പടലങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് നിന്നും ഉൾഭാഗത്തിനും ഇടയിലുണ്ടെന്ന് ഓർക്കുമല്ലോ. ചുരുക്കത്തിൽ പ്രോട്ടോണിന്റെ അളവിലുള്ള വ്യത്യാസം കറക്കത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. സി വലയത്തിന്റെ ഘടികാര സൂചിക്ക് വിപരീതമുള്ള കറക്കത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അമിനോ ആസിഡ് പാർശ്വചങ്ങനകളുടെ അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുന്നു. നന്ദി.